السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل محمد. إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وإذ ابتلى وإذ بطل إبراهيم ربه بكلمات فأتمكن قال إني جاعلك للناس അൽ ബസുർ അക്കൂർ അൻപഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുൽ ബക്രയിലെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ പദങ്ങൾ وإذ إبتلى إبراهيم ربه بكلمات فأتمهن قال إني جعلك للناس إماما قال ومن ذريتي ومن ذريتي قال لا الله ഇതാണ് അതിലെ വാക്കുകൾ കൂടുതൽ വക്കുഫുകളുള്ള ആയത്താണതുകൊണ്ട് പഠിക്കുവാൻ എളുപ്പമാണ് ചെറിയ ചെറിയ പീസായിട്ട് ആയത്ത് പഠിക്കാവുന്നതാണ് എൻ്റെ പറയണമെന്ന് ശ്രദ്ധിക്കുക പരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈദ് ഇബുത്തലാ എന്നാണ് രണ്ട് വാക്കാണ് ഈദ് ഈദ് എന്നാണ് ആദ്യത്തെ വാക്ക് ചേർത്ത് വായിക്കുമ്പോഴാണത് ഈദ് എന്നുള്ളതിൻ്റെ സുഖവും കസറായി മാറുന്നത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇ ബുത്തല എന്നതാണ് അടുത്ത വാക്ക് അവിടെ ഇ എന്നുള്ള ഹംസ ചേർത്ത് വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഹംസയാണ് അപ്പോൾ ആ ഹംസ ഒഴിവാക്കി ചേർത്ത് വായിക്കുമ്പോൾ ഓ ഈദ് ഈ ബുത്തല എന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോൾ വ ഈദ് ഈ ബുത്തലാ പദങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആ ഓരോ രണ്ടും രണ്ട് പദമാണ് വ ഈദ് ഇബു തല എന്നാണ് ചേർത്ത് വായിക്കുമ്പോഴാണ് മിന് മദ്ണ്ട് അപ്പം അത് പരിഗണിച്ചു വേണം നീട്ടാൻ തല ഇബറോഹിമ ആ ഇബ്രാഹീമ എന്ന് മുസാബിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക ബന് സുക്കുൻ അത് കുത്തുബജ്ജത്തിൽ വരുന്നതാണ് അപ്പോൾ ഇബ്രാഹിം എന്ന് വായിക്കില്ല ഇബ് ഇബ്രാഹിം എന്നാണ് വായിക്കേണ്ടത് ഇബ്രാഹീമ അഹീ എന്നുള്ള നീട്ടാൻ ഒരു യാവ് ലോഭിച്ചിട്ടുണ്ട് അതിനാണ് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞൻ യാവ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇബ്രാഹീമ എന്ന് നീട്ടി വായിക്കണം വൈ ത്തല ഇബ്രാഹീമു റോയാണ് റോബുഹു ചുണ്ടി വേണം വായിക്കാൻ റോ റോബു ബിമാകു ൂഫ ആ ത കസ്ര തൻവീൻ മറച്ച് മണിച്ച് ആണ് എന്താണ് ഒന്നത്തോടു കൂടി കൂടി ഒന്നത്ത് മണിക്കലാണ് ഇഹ്ഫ് മറക്കലാണ് അപ്പോൾ ഒന്നത്തോടും ഇഹ്ഫോടും കൂടി അതായത് മണിച്ചും മറച്ചും ആണ് പാരായണം ചെയ്യേണ്ടത് ബി കലിമാ ഫ അതം മഹുൻ അവിടെ ശബ്ദുള്ള മീമുണ്ട് ശബ്ദുള്ള നൂനുണ്ട് ശബ്ദുള്ള നൂനിലാണ് വക്കുഫ് അത് വളരെ അപൂർവമായിട്ട് വരുന്നതാണ് അവിടെ ശ്രദ്ധിക്കുക പാരായണം ചെയ്ത് ഫ അതം മീമും നന്നായിട്ട് മണിച്ച് വേണം പിന്നെ അവിടെ വഖഫ് ചെയ്യുന്ന നൂനും മണിച്ച് വേണം നിർത്താൻ ഫ അങ്ങനെയാണ് നിർത്തേണ്ടത്യൂ അടുത്ത ഭാഗം ഇന്നീ ലിന്നാസി ഇമാ അവിടെ രണ്ട് ശബ്ദമുള്ള ന്യൂന രണ്ട് ശബ്ദും മണിച്ച് രണ്ടും മണിച്ച് വേണം ബോധവാൻ പാലയും നീജലു കലിം സീമാ പാലയും നീജലു കലിം ന സീമാ വേറെ ശ്രദ്ധിക്കാനില്ല ഫത്തഹ തന്വീനിലാണ് വക്കൂഫ് അപ്പോൾ തന്വീനൊഴിവാക്കി നീട്ടി വേണം നിർത്തുവാൻ നമുക്കറിയാവുന്നതാണ് പാലയും നീജലു കലിം അടുത്ത ഭാഗം ീ അവിടെയും വക്കുഫുണ്ട് അപ്പോൾ ആ വമിൻ എന്നുള്ള അടുത്ത് നൂന് സുഖനില്ലാത്ത നൂനാണ് അത് കൂടി ഒന്നത്തോടുകൂടി ഇഹ്ഫോടുകൂടിയാണ് വായിക്കേണ്ടത് അതായത് മണിച്ച് മറച്ച് അടുത്ത ഭാഗം എന്നാണ് പക്ഷേ വായി ചേർത്ത് തോന്നുമ്പോൾ നീട്ടിന് ശേഷം പിന്നീട് വായിക്കുന്ന അക്ഷരം ശ്രദ്ധുള്ളതാണെങ്കിൽ നീട്ടൊഴിവാക്കിയാണ് വായിക്കേണ്ടത് ഇവിടെ ദീ എന്നുള്ള നീട്ടിന് ശേഷം പിന്നീട് വായിക്കുന്ന ഉള്ള എന്നുള്ള ശ്രദ്ധുള്ള അക്ഷരമാണ് അപ്പോൾ അവിടെ നീട്ടൊഴിവാക്കി വേണം വായിക്കാൻ അഹുദാലിമീൻ പുതിയ പഠിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അഹദദീ ഉള്ള വായിക്കരുത് അഹുദല്ലാലിമീൻ പാല ുദാലിമീൻ പാല ലായനാലു അഹുദുല്ലിമീൻ അപ്പം ചെറിയ ചെറിയ പീസുകളായിട്ട് കാണാതെ പഠിക്കാൻ സൗകര്യമുള്ള ഒരു ആയത്താണത് അതുകൊണ്ട് ആവർത്തിച്ച് കേട്ട് അത് നന്നായി കാണാതെ നന്നായി ഓതാൻ പഠിക്കുക അതോടൊപ്പം അത് മനഃപ്പാടമാക്കുകയും ചെയ്യുക എളുപ്പമുള്ള ആയത്താണ് ഇനി അതിൻ്റെ പദങ്ങളും ആയത്തിൻ്റെ ആശയവും നമുക്ക് പഠിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നോട്ടിലേക്ക് ശ്രദ്ധിക്കുക രണ്ടാമധ്യായം നൂറ്റി ഇരുപത്തി നാല് വ ഈദ് ഈദ് നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞ ആ സന്ദർഭം എന്നാണ് ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണമെന്നാണ് അതിൻ്റെ വ ഈദ് ഇബു തല ഇബ് തല പരീക്ഷിച്ച സന്ദർഭം വ ഈദ് ഇബു തല പരീക്ഷിച്ച സന്ദർഭം ഓർക്കണേ ആരെയാണ് ഇബ്രാഹീമ ഇബ്രാഹീമിനെ പരീക്ഷിച്ച ര സന്ദർഭം ആരാണ് പരീക്ഷിച്ചത് റബുഹു അദ്ദേഹത്തിൻ്റെ നാഥൻ അദ്ദേഹത്തിൻ്റെ റബ്ബ് അപ്പം അത്ര ഒരുമിച്ചാണ് ഓട്ടത്തിരിക്കുന്നു എല്ലാ വാക്കും അറിയാവുന്നതാണ് ഈദ് ഇബുതല അങ്ങനെയാണ് ഹർക്കത്ത് കൊടുത്തിരിക്കുന്നത് മുറിച്ച് വായിക്കുമ്പോൾ ഹർക്കത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് മുസാഫിൽ ദാലിന് കസറാണ് പക്ഷേ ഇവിടെ ദാലിന് സുക്കുനാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് വേറെ വാക്കാണ് അത് രണ്ടും മുറിച്ച് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം എന്നറിയാൻ വേണ്ടി തന്നെയാണ് അവിടെ ഹർക്കത്ത് മാറ്റി കൊടുത്തിരിക്കുന്നത് വ ഈദ് ഇബു തല ഇബറാഹീമ റോബുഹു തെറ്റിദ്ധരിക്കരുത് എന്താ മുസാഫിലെ ഹർക്കത്തല്ലല്ലോ നോട്ടിൽ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അടുത്ത് പ്രത്യേകം പറയുന്നത് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഹർക്കത്ത് ആ പദത്തിന് അവിടെ അനുയോജ്യമായി വരുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ഹർക്കത്താണ് മുസാഹിൽ കൊടുത്തിരിക്കുന്ന ഹർക്കത്ത് അനുസരിച്ച് വായിക്കുമ്പോൾ വായനാ രീതി അനുസരിച്ചാണ് മുസാഹിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ പദം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു കൊടുത്ത് തെറ്റിദ്ധരിക്കേണ്ടതില്ല വീദ് ഇബ് തല വ ഈദ് ആ രംഗം ഓർക്കണേ ഇബ് തല പരീക്ഷിച്ച രംഗം ഇബ്രാഹീമ ഇബ്രാഹീമിന് റബ്ബുഹു അദ്ദേഹത്തിൻ്റെ നാഥൻ റബ്ബു ഹു ഇബ്രാഹീമ റബ്ബുഹു ഹർക്കത്ത് മാറിപ്പോയരുത് എന്ന് വായിക്കരുത് ഇബ്രാഹീമ ഇബ്രാഹീമിനെ റബ്ബുഹു ഹു അദ്ദേഹത്തിൻ്റെ നാഥൻ അപ്പം ഹർക്കത്തൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ പരീക്ഷിച്ച രംഗം ഓർക്കുക ഐ ആൻഡ് റിമെമ്പർ വെൻ ദ ലോഡ് ഓഫ് ഇബ്രാഹീം റൈഡിഹിം ആ എന്നുള്ള പദത്തിനൊക്കെ ഒത്തിരി പരിമിതിയുണ്ട് പക്ഷേ ഭാഷയിൽ കിട്ടാവുന്ന പദം മാത്രമേ നമുക്ക് തർജ്ജ്മയ്ക്ക് കൊടുക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ലോഡ് എന്നുള്ള പദം കേവലാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പാടില്ല റബ്ബ് എന്നുള്ള പരമമായ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ആൻഡ് റിമമ്പർ വെൻ ദ ലോഡ് ഓഫ് ഇബ്രാഹീം ട്രൈഡ് ഹിം ഇബ്രാഹീമിൻ്റെ നാഥൻ അദ്ദേഹത്തെ പരീക്ഷിച്ച രംഗം ഓർക്കണേ എങ്ങനെ എങ്ങനെ ബി കെലിമാത്തിൻ ചില വാക്കുകൾ കൊണ്ട് അഥവാ ചില നിർദ്ദേശങ്ങൾ കൊണ്ട് ചില വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർദ്ദേശങ്ങളാണ് ബി കെലിമാത്തിൻ ചില വാക്കുകൾ കൊണ്ട് അഥവാ ചില നിർദ്ദേശങ്ങൾ കൊണ്ട് വിത്ത് സെർട്ടൻ കമാൻസ് വിത്ത് സേർട്ടൻ കമാൻസ് ഇബ്രാഹീമിനോട് കുറേ നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകി അത് അദ്ദേഹത്തിനുള്ള പരീക്ഷണമായിരുന്നു ആ രംഗം ഓർക്കണേന്ന് അപ്പോൾ എന്തുണ്ടായി അങ്ങനെ പരീക്ഷിച്ചപ്പോൾ ഫ അപ്പോൾ അത്തമ്മ അമ്മ അദ്ദേഹം പൂർത്തിയാക്കി ഹുന്ന അവയെല്ലാം ഏതേത് നിർദ്ദേശങ്ങളാണോ നൽകിയത് അതെല്ലാം ഇബ്രാഹിം പൂർത്തിയാക്കി ഫ അത്തമ്മ ഹുന്ന അപ്പോൾ അദ്ദേഹം അത് നിറവേറ്റി വിച്ച് ഹീ ഫുൾഫിൽഡ് ദം വിച്ച് ഹീ ഫുൾഫിൽഡ് ദം ആ നിർദ്ദേശങ്ങൾ മുഴുവനും ഫുൾഫിൽ ചെയ്തു പൂർത്തിയാക്കിയെന്ന് കാല അപ്പം പൂർത്തിയാക്കിക്കഴിഞ്ഞപ്പോൾ കാല പറഞ്ഞു ആര് അള്ളാഹു പറഞ്ഞു അള്ളാഹ് സറ്റ് കാല ആ സമയത്ത് അള്ളാഹു പറഞ്ഞു കാല അള്ളാഹു പറഞ്ഞു അള്ളാഹു അവിടെ അതിനകത്തുള്ള ലൊമീറിൻ്റെ ഉദ്ദേശമാണ് അള്ളാഹു അവൻ പറഞ്ഞു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അവിടെ അവൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവാണ് കാല അള്ളാഹു പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നീ ജാഴയിലുക്ക ലിന്നാസി ഇമാമ ഇന്നീ ഉറപ്പായി ഞാൻ ജാഴയിലുക്ക നിന്നെ ആക്കുകയാണ് നിന്നെ ഞാൻ ആക്കുകയാണ് ലിന്നാസി ജനങ്ങൾക്ക് ആകമാനം ഇമാമൻ നേതാവാക്കുകയാണെന്ന് പറഞ്ഞു ഇന്നീ ജാഴയിലുക്ക ലിന്നാസി ഇമാമ ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ് ഞാൻ നിന്നെ മാനവകുലത്തിന് നേതാവാക്കുകയാണ് എന്ന് പറഞ്ഞു ഇന്നീ ഉറപ്പായി ഞാൻ ത്യായിലുക്ക നിന്നെ ആക്കുന്നു ലിന്നാസി മനുഷ്യ സമൂഹത്തിന് ഇമാമൻ നേതാവാക്കുന്നു വെറിലി ഐ ആം ഗോയിങ് ടു മെയ്ക്ക് യു എ ലീഡർ ഫോർ മാൻ കൈൻഡ് വെർലി ഐ ആം ഗോയിങ് ടു മെയ്ക്ക് യു എ ലീഡർ ഫോർ മാൻ കൈൻഡ് മനുഷ്യകുലത്തിനൊന്നാകെ നിന്നെ നേതാവാക്കുകയാണ് എന്ന് പറഞ്ഞു കാല അപ്പോൾ ആര് പറഞ്ഞു ഇബ്രാഹിം പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഇബ്രാഹിം സെഡ് കാല അവിടെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം പറഞ്ഞു എന്നാണ് ഹിസട്ട് അഥവാ ഇബ്രാഹിം സെറ്റ് ഇബ്രാഹിം പറഞ്ഞു എന്താ പറഞ്ഞത് ഒമിൻ ദുരീയത്തി ഒമിൻ ദുരീയത്തി എൻ്റെ സന്തതികളിൽ നിന്നുകൂടി എൻ്റെ സന്തതികളിൽ നിന്നുകൂടി എന്തുണ്ടാക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നെ നേതാവാക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ സന്തതികളിൽ നിന്നുകൂടി ലോക ജനതയ്ക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കണേ എന്ന് ഇബ്രാഹിം ആവശ്യപ്പെട്ടു ഒമിൻ ദുര്യത്തി എൻ്റെ സന്തതികളിൽ നിന്നുകൂടി കൂടി നേതാക്കൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു ആൻഡ് ഓഫ് മൈ ഓഫ് സ്പ്രിങ്സ് ആൻഡ് ഓഫ് മൈ ഓഫ് സ്പ്രിങ്സ് എൻ്റെ സന്തതികളിൽ നിന്നും കൂടി ഉണ്ടാകണം അപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി കാല അള്ളാഹു പറഞ്ഞു അള്ളാസു അപ്പം എന്താ അള്ളാഹു പറഞ്ഞു ലായനാലു അഹദദി അല്ലാലിമീൻ ലായനാലു അഹദദി അല്ലാലിമീൻ ലായനാലു എന്താണ് ബാധകമാവുകയില്ല അഹദീ എൻ്റെ ഈ വാഗ്ദത്വം നിനക്ക് ഞാൻ നൽകിയ ഈ വാഗ്ദത്വം അത് ബാധകമാവുകയില്ല ആർക്ക് അല്ലാലിമീൻ അള്ളാലിമീൻ അക്രമികൾക്ക് അതിക്രമകാരികൾക്ക് ബാധകമാവുകയില്ല എന്ന് എന്നുള്ളാഹു പറഞ്ഞു മൈക്ക് കോണൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റോങ് ഡുവേഴ്സ് എൻ്റെ ഉടമ്പടി അത് അതിക്രമകാരികൾക്ക് അക്രമകാരികൾക്ക് തിന്മയുടെ വക്താക്കൾക്ക് അത് ബാധകമാവുകയില്ല എന്ന് എന്നല്ലാഹു പറഞ്ഞു നൊഹനബിയുടെ മകൻ നമുക്കറിയാം അല്ലേ അള്ളാഹു ഹിദായത് നൽകാതെ ഇതായി നശിച്ചുപോയ കാര്യം അതുപോലെ വാപ്പ പ്രവാചകനാണ് ഖലീലുള്ള ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് പേരിൽ മക്കളെല്ലാവരും നന്നായിക്കൊള്ളുന്നില്ല അത് മക്കൾ നന്നായാൽ മാത്രമേ അവർക്ക് അവ എന്താകുള്ളൂ അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടാവുകയുള്ളൂ പ്രവാചകൻ്റെ മക്കൾ പഴച്ചു പോയാലും അവർ പഴച്ചവർ തന്നെയാണ് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ നിരവധി അനവധി നിർദ്ദേശങ്ങൾ കൊണ്ട് പരീക്ഷിച്ച രംഗമാണ് ആ പരീക്ഷണങ്ങൾ ഓരോന്നും നമുക്കറിയാം അഗ്നിയിൽ എറിഞ്ഞത് സന്താന സൗഭാഗ്യം നിഷേധിക്കപ്പെട്ടത് നാട് വിട്ട് പല പ്രാവശ്യം പോകേണ്ടി വരുന്നത് വാപ്പ കല്ലെറിഞ്ഞോടിച്ചത് രാജാവ് അവിടുന്ന് നാടുവിട്ട് പോകാൻ പറഞ്ഞത് അഗ്നിയിൽ എറിഞ്ഞത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പരീക്ഷണങ്ങൾ എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം വിജയിച്ചു അപ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിനെ അള്ളാഹു മാനവകുലത്തിന് നേതാവായി സെലക്ട് ചെയ്തു ഇന്നും അറിയാമല്ലോ ലോക ജനത ഒന്നാകെ ഇബ്രാഹീമിനെ എബ്രഹാം പ്രവാചകനെ ആദർശപിതാവായി അംഗീകരിക്കുന്നവരാണ് യഹൂദ സമൂഹത്തിൻ്റെ ആദർശപിതാവ് പിതാവ് ഇബ്രാഹാം പ്രവാചകനാണ് ലോകത്തെ ഒന്നാമത്തെ മതമായ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആദർശപിതാവ് പിതാവ് എബ്രഹാം പ്രവാചകനാണ് മുസ്ലിങ്ങളുടെ ആദർശ പിതാവ് എബ്രഹാംബലി പ്രവാചകനാണ് ഇബ്രാഹിംനബിയാണ് ഇതുതന്നെയാണ് ഇവിടെയും അള്ളാഹു ആ അദ്ദേഹത്തെ ഞാൻ നിന്നെ ലോക ജനതയ്ക്ക് ഇമാക്കുന്നു എന്ന് പഠിപ്പിച്ചത് നന്നായി പഠിക്കുക മനസ്സിലാക്കുക കൂടുതൽ വായിക്കുക അള്ള അറിയുക അള്ളാഹു തൗഫിക്ക് ചെയ്യും മാറാകട്ടെ വാഖർദ്വാന അലഹമ്മബുലമീൻ അസാമുലൈക്കു വരമു